എല്ലാവർക്കും ടെസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ചട്നിയാണ്. ഈ കിടിലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കിടിലൻ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞൊടിയിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇത് നമ്മൾ കടുക് വറക്കുന്നില്ല, അതുപോലെ തന്നെ തിളപ്പിക്കുന്നുമില്ല. രാവിലെ ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് വളരെ എളുപ്പമെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചട്നിയായത്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. കുറച്ച് കറിവേപ്പില, കുറച്ച് ഉള്ളി, കുറച്ച് കാന്താരിമുളക്, കുറച്ച് തേങ്ങ. ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് എത്രമാത്രം വേണോ, ചട്നി എത്രമാത്രമാണ് വേണം, അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളുക. അപ്പോൾ കറിവേപ്പിലയുടെ തണ്ടൊക്കെ ഞാനതൊന്ന് മാറ്റിയെടുത്തു. കറിവേപ്പിലയുടെ ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കറിവേപ്പില നമ്മൾ അരക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഇതിൻ്റെ കൂടത്തിലിട്ട് അരക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉള്ളി ആദ്യം ഇട്ട് കൊടുത്തു, അതിനുശേഷം കാന്താരിമുളക് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ കാന്താരിമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ കാന്താരിമുളക് അരച്ചാലാണ് അതിൻ്റെ ആ റിയൽ ആയിട്ടുള്ള ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഞാൻ പച്ചമുളകിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ പച്ചമുളക് ചെയ്താൽ അത്രയും അങ്ങനെ ടേസ്റ്റ് വരില്ല. പിന്നെ പച്ചമുളകിലും നമുക്ക് ചെയ്യാം. കാന്താരിമുളക് നിങ്ങൾക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച്, എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഇട്ടോ കേട്ടോ. അപ്പോൾ എനിക്ക് കുട്ടികൾക്കും കൂടെ കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ തേങ്ങയും അതുപോലെ തന്നെ നിങ്ങളുടെ അളവിനനുസരിച്ച്, നിങ്ങൾക്ക് കുറച്ച് അധികം ചട്നി വേണമെങ്കിൽ തേങ്ങയുടെ അളവ്, ഇതിൻ്റെ എല്ലാ അളവുകൾ കുറച്ചും കൂടെ കൂട്ടിക്കൊടുക. ഇത് തേങ്ങയും ഒക്കെ ഞാൻ ഇതിൻ്റെ ഈ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപ്പിടുന്ന കാര്യമാണ് കേട്ടോ. ഉപ്പിടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരളവൊക്കെ അറിയാം നമുക്ക്, അതിനനുസരിച്ച് നമ്മൾ ഇതിന് പാകത്തിനുള്ള അനുസരിച്ച് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇടരുത്, ഉപ്പ് കൂടിപ്പോയ പ്രശ്നമാണ്, ഉപ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് വീണ്ടും ഇടാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിക്കുന്നില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പം തിളപ്പിക്കുന്നില്ലാത്തതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും ബെറ്റർ. ഇനി തിളപ്പിച്ചാറിയ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എടുത്തോളുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം ഒരുപാട് വെള്ളത്തില്ല, ഒരു കുഴമ്പ് പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാനത് സ്പൂണും കൊണ്ട് ഒന്ന് തട്ടിയിട്ടിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. അപ്പോൾ ഒരുപാട് വെള്ളം ആവാണ്ട് ശ്രദ്ധിക്കണേ. വെള്ളം അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു നല്ലൊരു ചെറിയൊരു പച്ച കളർ പോലെ വരും കേട്ടോ. ഈ കറിവേപ്പിലൊക്കെ നിറഞ്ഞിട്ട് നല്ലൊരു ഒരു ഗ്രീനിഷ് കളറായിട്ട് വരും. നല്ല രസമാണ് കാണാനും, നല്ല ഭംഗിയാണ് അതിൻ്റെ ആ സ്മെല്ല്. ഈ കറിവേപ്പിലൊക്കെ അങ്ങ് അരഞ്ഞു കഴിയുമ്പോൾ ഒരു നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ, നല്ലൊരു സ്മെല്ലും ഉണ്ട് അതിന്. ഇത് ശരിക്കും ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു റെസിപ്പി കേട്ടോ. അമ്മച്ചിയുടെ റെസിപ്പിയാണ്, പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്, എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്നി. അപ്പോൾ ഇവരിതിനെ പറയുന്നത്, ഞങ്ങളുടെ അമ്മച്ചിയുടെ പേര് ക്ലാരമ്മച്ചിയെന്നാണ്. അപ്പോൾ ഞങ്ങൾ ക്ലാരമ്മച്ചിയുടെ ചട്നിയാണ് അതിന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ അരച്ച് ഞാനിപ്പോൾ ആ വക്കിലിരിക്കുന്നതൊക്കെ ഒന്നുകൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കുറച്ചും കൂടെ ഒന്ന് അറിഞ്ഞു കിട്ടണം എന്നുവെച്ച് നന്നായിട്ട് അറിഞ്ഞോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. വെള്ളമൊക്കെ അത് മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്ത് അത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി. നമ്മുടെ ചട്നി റെഡിയാണ്. നോക്കിക്കേ എത്ര നല്ല കളറാണെന്ന് നോക്കിക്കേ, നല്ലൊരു കളറാണ്, അതുപോലെ നല്ല സ്മെല്ലുമാണ്. അതിൻ്റെ അളവ് നോക്കി കേട്ടോ, ഒത്തിരി വെള്ളമൊന്നുമില്ല, ഒരു കുഴമ്പ് പരുവത്തിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാവരും ഈ ചട്നി ഉണ്ടാക്കി നോക്കണം. ഇനി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ചട്നി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഇടണം. അതുപോലെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്ത് തരാം. ആ ഓളെന്നുള്ള അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാനിടുന്ന എല്ലാ വീഡിയോസും വരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.